അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ കുറേ ദിവസമായിരിക്കണ വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇപ്പം ആയിട്ടാണ്, ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് അപ്പോൾ ഷോർട്സ് തന്നെ ഇടുന്നത്. അതിനു മുന്നേ അതും പറ്റിയിരുന്നില്ല. അപ്പം ഇപ്പോൾ ക്ലാസ് തുടങ്ങി, പിന്നെ നോട്ട് ഫുള്ളാക്കൽ, എക്സാം, പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് തീരെ യൂട്യൂബിലേക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടിയിരുന്നില്ല. അതായിരുന്നു. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് പറ്റുന്ന മാതിരി പോലെയൊക്കെ നമുക്ക് വീഡിയോ ഇടാം. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സീരീസ് ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യം ഇൻഷാല്ലാ ചെയ്യണം എന്നാണ്. അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ രണ്ട് കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് സൈസാണ്. അപ്പം ഇത് ഞാൻ വൈറ്റ് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ പണി എന്താണെന്ന് വെച്ചാൽ, ഈ ഷെൽഫിൻ്റെ ഉൾഭാഗം ഒന്ന് മൊഞ്ചാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അളവ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പെട്ടീൻ്റെ അതേ സൈസിൽ തന്നെ ഒരു പേപ്പർ ഉള്ളിൽ ഇതാക്കാനും ഒട്ടിക്കാനും വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. നിങ്ങളെ ഷെൽഫിന് എത്ര വലിപ്പം വേണോ അത്ര വലിപ്പമുള്ള പെട്ടി എടുക്കുക. പിന്നെ നല്ല കട്ടിയുള്ള പെട്ടി എടുക്കാൻ നോക്കുക. കൊഞ്ഞ അടിയിട്ടുള്ള പെട്ടിയൊന്നും എടുക്കരുത്. അപ്പോൾ ഇനി അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ കൂടുതലായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒട്ടി ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഷെൽഫിൻ്റെ പുറം ഭാഗം അടിപൊളിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളീൻ്റെ തൊലിയാണ് തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ വെളുത്തുള്ളി തൊലിച്ചെടുക്കുമ്പോഴുള്ള ഈ തൊലിയാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വാല് പോലെയുള്ള അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേമാരത്തെ പെറ്റലൊന്ന് നീട്ടിയെടുക്കുക. എന്നിട്ടൊരു പെറ്റലിന് ഷേപ്പ് ഇട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. കൈകൊണ്ട് എടുത്താലും മതി. അങ്ങനെ നമ്മൾ കുറച്ച് തിരഞ്ഞെടുത്തിട്ട് ഒരു പൂ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഒരു കുഞ്ഞി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഗ്ലൂ തേച്ചു ഒട്ടിക്കുകയാണ്. അപ്പം ഫെവിക്കോളാകുമ്പോൾ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇത് എളുപ്പപ്പണിയാണല്ലോ. അതുകൊണ്ടാണ് വേഗം വേഗം ഇതുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഓരോ പെറ്റൽസും അതിമ്മക്ക് ഒന്ന് എടുത്ത് ഒട്ടിച്ചു കൊടുക്കും. ആദ്യത്തെ പൂവ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പൂവും കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് എടുക്കുക. എന്നിട്ട് ഓരോ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളീൻ്റെ തോടും ഒട്ടിച്ചു കൊടുക്കുക. ഒരേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് പൂവ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോട് കുറച്ചും കൂടി പൂ വേണം. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ നാല് പൂവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് മജന്ത കളറാണ്.
പക്ഷെ ക്യാമറയിലൂടെ കാണുമ്പോൾ ഒരു എളം റോസ് ആയിട്ടാണ്, നല്ല അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പൂവ് ആവശ്യമുണ്ടോ അത്രത്തോളം ഉണ്ടാക്കിയെടുക്കുക, ബ്യൂട്ടിഫുൾ ആക്കുക. അപ്പോൾ ഞാൻ 4 എടുക്കുന്നതിനേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ. കണ്ട ക്യാമറൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നല്ല കളർ തന്നെയാണ്, പക്ഷെ ഒട്ടും കാണുമ്പോൾ അത്ര ഒരു ഉതിപ്പില്ല. അപ്പോൾ ഞാൻ ഈ ഇതേപോലത്തെ കോടയും കളറെടുത്ത് വെച്ചിരുന്നു കേട്ടോ. എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ സം നടുവിലുള്ള നെട്ടിയാണത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ ഓരോരോ മിററ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മിറർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ്സ് മാലമുത്തൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മിറർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല രസമില്ല കാണാൻ. അപ്പം 5 പൂവുണ്ട് കേട്ടോ, ഒരു പൂവ് കാണാതായതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പണി ഉണങ്ങാം. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഉണങ്ങാൻ വെക്കുമ്പോൾ ഒരു കാർബോണും അതേപോലെ ഒരു പീസ് വെച്ച് കൊടുത്തിരുന്നു. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർജർ, നമ്മൾ പഴയ കേട് വന്ന ചാർജറുമേ ഗ്രീൻ കളർ അടിച്ചിട്ട് ഉണക്കിയിരുന്നു. അപ്പോൾ അത് ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ ഇനി ചാർജർ ഇത് ഒട്ടിച്ചതിന് ശേഷം അടിക്കുമ്പോൾ നമ്മളെ ഷെൽഫ് മേലൊക്കെ ആവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മളെ പൂവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഗനൈസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നമ്മളെ ഷെൽഫ് കാണാൻ അടിപൊളിയാണ്. അപ്പം ഇനി ഒന്നും കൂടി നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ 2 പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് യെല്ലോ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം പല പല കളറാകുമ്പം വേറെ ലെവലല്ലേ, അതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വിചാരിച്ചു ഇത് എവിടെയെങ്കിലും ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പം ഇത് എവിടെ നോക്കിയിട്ട് ഒരു ഭംഗി കിട്ടണില്ല. അപ്പം ഞാൻ ഇവിടെ ആദ്യം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു, എനിക്ക് അവിടെ ഒന്നും ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് അതിൻ്റെ അടുത്ത് ഒഴിവാക്കി. അത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ, എനിക്ക് അതൊരു ഭംഗി തോന്നിയില്ല പിന്നെ അതിൻ്റെ ഒപ്പം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 2 ഡോർമെല്ലാം ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ തുറക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പിടുത്തം വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കുപ്പിയുടെ മൂടി എടുത്തിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ പേൾ മെറ്റാലിക്കിന് കോപ്പർ കളറാണ്, അതൊന്നും എടുത്തിട്ട് നമ്മളെ ഷെൽഫിനൊരു ആധുനിക ലുക്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അതൊന്ന് എടുത്ത് എല്ലായിടത്തും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മൂടിമേലും ഒന്ന് നല്ലപോലെ നമ്മളെ ഫിംഗറും ആക്കിയിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് കൊണ്ടാകുമ്പോൾ ഭയങ്കര കട്ടിയാവും കണ്ടോ, നമ്മളിതേപോലെയൊക്കെ ചെയ്ത്. അപ്പം നമ്മളെ വർക്ക് അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഒരു ചുമരുമ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൽ കുറച്ച് അക്രിക്ക് പെയിൻറ്റും ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഫാൻസിയോ മരുന്ന് അതൊക്കെ വെക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.